തിരുനാഭത്തിന് മൊത്തം ഉണ്ടാകട്ടെ പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയത്തെപ്പറ്റിയാണല്ലോ ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചതായ കാര്യങ്ങൾ അല്പം കൂടെ വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു പ്രധാനമായിട്ടും രണ്ട് രണ്ടുവിധ പൗരോഹിത്യത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ലവിയ പൗരോഹിത്യം രണ്ടാമത്തേത് പുതിയ നിയമ പൗരോഹിത്യം ലവ്യ പൗരോഹിത്യം ഇസ്രായേലിന് വേണ്ടി മാത്രമായി കൊടുത്തതും പുതിയ നിയമ നിയമപൗരോഹിത്യത്തിനിടലായിട്ട് നാം അതിനെ കണക്കാക്കുകയും ചെയ്യേണ്ടതാണ് പുതിയ നിയമപൗരോഹിത്യം കർത്താവ യേശു ക്രിസ്തു താൻ സ്ഥാപിച്ച സഭയ്ക്ക് കൊടുത്ത പൗരോഹിത്യമാണ് ഒന്ന് മതപൗരോഹിത്യം രണ്ടാമത്തേത് സഭയ്ക്ക് ക്രിസ്തു നാഥൻ കൊടുത്ത പൗരോഹിത്യം ക്രൈസ്തവ സഭകളിൽ ഒരു ഒട്ടനവധി പല പട്ടത്തെ സഭകളും ലേവ്യാ പൗരോഹിത്യത്തിൻ്റെ തുടർച്ച അവകാശപ്പെടുന്നവർ എന്നാൽ ബ്രദറൻ ബന്ധക്കോ സഭകൾ അങ്ങനെ അവകാശപ്പെടുന്നില്ല അവർ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ തെളിവനുസരിച്ചും വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട പ്രമാണങ്ങൾ അനുസരിച്ചും ഉപദേശം അനുസരിച്ചും പുതിയ നിയമപൗരോഹിത്യം പഴയ നിയമപരോഹിത്വത്തിൻ്റെ തുടർച്ചയല്ല എന്നുള്ളത് തന്നെയാണ് ആ ഉപദേശമാണ് ബ്രതൻ പെന്തകോ സഭകൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ വിഷയങ്ങൾ എന്നാൽ സഭകളിൽ കാലക്രമേണ നുഴഞ്ഞു കയറി വന്ന ഒരു എപ്പിസ്കോപ്പൽ മാതൃകയിലുള്ള പൗരോഹിത്യം സഭകളിൽ കടന്നുകൂടി എന്ന് നായി പെന്തക്കോസത്തിലെ പൗരോഹിത്യം മനസ്സിലാക്കണമെങ്കിൽ ആവിടത്തെ ഒരു പശ്ചാത്തലമുണ്ട് ഒരു പൗരോഹിത്യ പശ്ചാത്തലം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബന്ദർഗോസുകളിലെ പൗരോഹിത്യത്തിൻ്റെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഇന്നിവിടെ നിലവിലുള്ള പൗരോഹിത്യ നന്നായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളിലായി ഈ സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള ആളുകളുടെ പശ്ചാത്തലം അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇന്നത്തെ പെന്തക്കോ സഭകളിലെ പൗരോഹിത്യത മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ പെന്തക്കോ സഭകളിൽ അക്രൈസ്തവ സഭകളിൽ നിന്ന് വന്ന അക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് വന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഒഴിയെ ബാക്കി എല്ലാവരും രണ്ട് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നും വന്നവരാണ് ഒന്നുകൂടെ പറയാ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു ന്യൂനപക്ഷമുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരും തന്നെ രണ്ട് സഭാ പശ്ചാത്തലത്തിൽ നിന്നും വന്നവരാണ് അതിൽ ആദ്യത്തെ കൂട്ടർ ബ്രദറൻ സഭാ പശ്ചാത്തലത്തിൽ നിന്നും വന്നവരാണ് പെന്തക്കോസ്സത്തിലെ ആദ്യ സഭാപിതാക്കന്മാരും വിശ്വാസികളും ഭൂരിപക്ഷവും ഈ ബ്രദറൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരുന്നു എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കണം ആദ്യകാല സഭാപിതാക്കന്മാർ ഭൂരിപക്ഷവും വിശ്വാസികളിൽ ഭൂരിപക്ഷവും ആ പശ്ചാത്തലത്തിൽ നിന്നുമാണ് പെന്തക്കോസ് സഭകളിലേക്ക് കടന്നു വന്നത് അവർ വരാൻ കാരണം പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പഠിപ്പിക്കൽ പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ പ്രവചനം വ്യാഖ്യാനം എന്നിങ്ങനെയുള്ള അപ്പോസ്തോലിക ഉപദേശങ്ങൾ ബ്രതസഭകൾ വേണ്ടത്ര പ്രമാണമനുസരിച്ച് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ സത്യമാണെന്നും അത് അനുസരിക്കേണ്ടതാണെന്നുമുള്ള ബോധ്യത്തിലാണ് ബ്രദൻ പശ്ചാത്തലത്തിൽ നിന്നും അനേകർ പെന്തക്കോസ്റ്റിലേക്ക് കടന്നു വന്നത് പെന്തക്കോസ്റ്റിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പഠിപ്പിക്കൽ വേദപുസ്തകാനുസരണമായിട്ടല്ല പ്രധാന സഭകളിൽ ഉള്ളത് എന്നും പരിശുദ്ധാത്മസ്നാനം മുതലായ വിഷയങ്ങളിൽ ബ്രതന്കാർ കൈക്കൊണ്ടിരിക്കുന്ന ആ ഉപദേശം അപ്പോസ്തോളിക് ഉപദേശത്തിന് ഒത്തവണ്ണമല്ല എന്നുമുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചവരും പശു ദൈവ കൃപകളിൽ അല്ലെങ്കിൽ കൃപാവരത്തിൽ വിശ്വസിക്കുന്നവരും അങ്ങനെ ഉള്ള ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭകളിൽ നിന്നും അനേകർ പെന്തക്കോസ്റ്റിലേക്ക് കടന്നു പോകുന്നത് എന്നാൽ ഈ സഭകളിൽ നിന്ന് വന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവർ പുതിയ നിയമ ഉപദേശത്തെപ്പറ്റി ആഴമായി പഠിച്ചവരും മാത്രമല്ല വിശേഷാൽ ഈ പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയം മറ്റാരേക്കാളും ആഴമായി പഠിച്ചവരായിരുന്നു ബ്രദറൻകാർ അല്ലെങ്കിൽ ബ്രദറൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ബ്രദറൻ വിശ്വാസികൾ ഒരിക്കൽ പോലും ഈ പുതിയ നിയമ പൗരോഹിത്യവുമായിട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ് അവരുടെ സഭകളിൽ എപ്പിസ്കോപ്പൽ പൗരോഹിത്യം കടന്നു വരാൻ അല്പം പോലും അനുവദിക്കാത്ത ഒരു സമൂഹമാണ് അവർ സഹോദര സമൂഹം സമൂഹമെന്നറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഈ പുതിയ നിയമപൗരോഹിത്യം എന്ന വിഷയത്തിൽ ആഴമേറിയ അറിവും പരിജ്ഞാനവും ഉള്ളവരായിരുന്നു ആദ്യകാലഘട്ട ആദ്യകാലങ്ങളിൽ ബ്രതന സഭകളിൽ നിന്നും ബന്ധക്കോസ്റ്റിലേക്ക് വന്നവർ രണ്ടാമത്തെ കൂട്ടർ വിവിധ എപ്പിസ്കോപ്പ സഭകളിൽ നിന്നും വന്നവരാണ് മലങ്കരയിൽ സുവിശേഷം ശക്തമായി ഘോഷിക്കപ്പെട്ടപ്പോൾ ശക്തമായി പ്രചരിക്കപ്പെട്ടപ്പോൾ അനേക ആളുകൾ അല്ലെങ്കിൽ എപ്പിസ്കോപ്പിൽ സഭ സമയമുള്ള അനേക അനേക ആളുകൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും വിശ്വാസനാനം ശരിയാണെന്ന് ബോധ്യപ്പെടുകയും പശുദ്ധാത്മസ്നാനം ശരിയാണെന്നുള്ള അനുഭവത്തിൽ അറിയുകയും ഒക്കെ ചെയ്ത കാരണത്താൽ അനേകർ ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും പെന്തക്കോശലക്കു വന്നു രണ്ടാമത്തെ കൂട്ടർ അവർ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു സന്തോഷത്തോടെയും വലിയ ആത്മാവിൻ്റെ കൂടി ആ കാലങ്ങളിൽ അനേകർ പെന്തക്കോശലയിൽ കടന്നു വന്നെങ്കിൽ തന്നെയും ബ്രദൻ പശ്ചാത്തലനിന്ന് വന്നവരെ പോലെ പുതിയ നിയമ ഉപദേശം ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമോ അതിനുള്ള സാധ്യതയോ അവരുടെ പഴയ സഭായുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നില്ല അവർക്ക് അക്കാരണത്താൽ തന്നെ ഈ പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയവും അവർ ശരിയായി മനസ്സിലാക്കിയിരുന്നില്ല കാര്യം പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയം മനസ്സിലാക്കാനുള്ള യാതൊരു സാധ്യതയും അതിനുള്ള അവസരവും എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് കടന്നു വന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കണം അവർ രക്ഷിക്കപ്പെട്ട് വിശ്വാസദാനം കൈക്കൊണ്ട് പശുധാരണ സ്ഥാനം പ്രാപിച്ചു എങ്കിൽ പോലും ഈ ഒരു പ്രദേശം പ്രത്യേകിച്ച് ഈ ഈ പുതിയ നിയമപൗരോഹിത്യം എന്ന വിഷയത്തെപ്പറ്റി അവരാഴമായിട്ട് അറിഞ്ഞിരുന്നില്ല കാരണം അറിയാനുള്ള അവസരം അവരുടെ പഴയ സഭാ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രധാന സഭകളിൽ നിന്ന് വന്നവർക്ക് ഈ ഉപദേശം നന്നായി അറിയാവുന്നവരായിരുന്നു അന്നും ഇന്നും ഈ ബ്രതസഭകളിലുള്ള വിശ്വാസികൾ പൊതുവെ ഈ ദൈവപജനം ആഴമായി പഠിക്കാനുള്ളൊരു താല്പര്യമുള്ളവർ അതന്നും അങ്ങനെ ഇന്നും അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ പ്രധാന സഭകളിലെ വിശ്വാസികൾക്ക് അതിനൊരു കാരണമുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവരെ പഠിക്കാൻ്റെ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അവരുടെ പഠനം കൊണ്ട് അവരുടെ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുണ്ട് അവർക്കും പ്രയോജനമുണ്ട് എന്നുള്ള രീ എന്ന ഒരു ബോധ്യം അവർക്കുണ്ട് ആ ബോധ്യം ഉളവാകത്തക്ക രീതിയിലുള്ള സഭാശുഷകളാണ് ബ്രദങ്ങൾക്കാർ അംഗീകരിച്ചിരിക്കുന്നത് അക്കാരണത്താൽ തന്നെ ബ്രതറിലെ ഏതൊരു വിശ്വാസിയും വചനം കൂടുതൽ പഠിക്കുവാനുള്ള ഒരു ഉത്തേജനം അവർക്ക് ആന്തരികമായി ഉണ്ട് ആ കാരണത്താലായിരിക്കാം മറ്റ് ക്രൈസ്തവ സഭകളെ അപേക്ഷിച്ച് അവർക്ക് വചന പാണ്ഡിത്യം പ്രത്യേകിച്ച് ഈ പുതിയ നിയമപരുന്ന വിഷയത്തിൽ പണ്ട് ആരോ ഒരിക്കൽ പ്രാർത്ഥിച്ചു താ കേട്ടത് പ്രാർത്ഥിച്ചു കേട്ടത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് ദൈവമേ കത്തോലിക്ക സഭ സഭയുടെ മതഭക്തിയും യാക്കോബായ സഭക്കാരുടെ കുർബാന ഭക്തിയും മാർത്തോമ്മാ സഭക്കാരുടെ സുവിശേഷ താൽപ്പര്യവും ബ്രതസഭക്കാരുടെ വചനപാണ്ഡിത്യവും പെന്തക്കോസ്തികാരുടെ സന്തോഷവും എനിക്ക് തന്നനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആരോ ഒരാൾ പ്രാർത്ഥിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ആ പ്രാർത്ഥനയിൽ ഒരു കുറച്ച് വസ്തുതകളുണ്ട് ഇത് ശരിയാണ് ഈ കാര്യം പറഞ്ഞത് ഓരോ സഭക്കാരെ പറ്റിയും പറഞ്ഞത് ശരിയാണ് അപ്പം പറ്റി പറഞ്ഞിരിക്കുന്നത് അവരുടെ വചനപാണ്ഡിത്യം തരണതെന്നാണ് പറ്റി അദ്ദേഹം പ്രാർത്ഥിച്ചത് നമ്മുടെ പെന്തക്കൂസുകാരുടെ സന്തോഷം തരണേന്നാണ് പെന്തക്കോസുകാരുടെ അത്രയും ഉണ്ടായിരുന്ന ഒരു സമൂഹം ഇത് പ്രാർത്ഥിച്ച കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നാൽ ഈ രണ്ട് കാര്യത്തിൽ മാർത്തോമ്മാക്കാർക്ക് അന്നമത്തെ ആ സുവിശേഷ താല്പര്യം ഇന്നുണ്ടോയെന്നുള്ള സംശയമാണ് പെന്തക്കോസുകാർക്കുണ്ടായിരുന്ന സന്തോഷം ഇന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ബാക്കി സഭക്കാരുടെ കാര്യം പറഞ്ഞതൊക്കെ ശരിയാണ് ഇന്നും അന്നും ഞാൻ പറഞ്ഞതിന് താല്പര്യം പദനപാണ്ഡിത്യം അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പെന്ത ബ്രതന സഭകളിൽ നിന്ന് പെന്തക്കോസിലേക്ക് വന്ന അവർക്ക് എല്ലാവർക്കും തന്നെ അപ്പോൾ ആദ്യകാലങ്ങളിൽ പെന്തക്കോസിലേക്ക് വന്ന സഭാപിതാക്കന്മാരിൽ ഭൂരിപക്ഷവും ബ്രതം വിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നു അക്കാരണത്തിൽ തന്നെ പെന്താക്കോ സഭയുടെ സഭാ നേതൃത്വത്തിൽ വന്നവരൊക്കെ ഈ ബ്രതൻ പശ്ചാത്തലത്തിന്ന് വന്ന ആദ്യകാല സഭാപിതാക്കന്മാരായിരുന്നു അതുകൊണ്ട് ആ കാലയളമികൾ പുതിയ നിയമപൗരോഹിത്യം എന്ന വിഷയത്തെപ്പറ്റി പറ്റി വാ കാലങ്ങളിൽ നന്നായി അവർ പ്രസംഗിച്ചു ജനങ്ങളെ ആ കാര്യം അവർ നന്നായി ബോധ്യപ്പെടുത്തി എൻ്റെ ചെറുപ്പകാലങ്ങളിലും മറ്റുമൊക്കെ പെന്തക്കോസ്റ്റിലെ ദേവിദാസന്മാർ ഈ ഉപദേശം നന്നായി പ്രസംഗിക്കുമായിരുന്നു ഞങ്ങൾക്ക് രണ്ട് മേനിയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ തിരുമേനി അമേനിയുമില്ല ഒരു മേനി മാത്രമേ ഉള്ളൂ എന്ന പ്രസംഗം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ സർവ്വസാധാരണമായിരുന്നു അന്നത് വളരെ ശരിയാണ് അന്ന് ഒരു മേനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സംഗതിയൊക്കെ വളരെ മാറ്റി മാറി ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രസംഗം ബന്ധക്കോസ്തു വേദികളിൽ ഈ നാലാം തലമുറയിൽപ്പെട്ട ആരെങ്കിലും കേട്ടതായിട്ട് തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് ഇന്ന് ഏതെങ്കിലും ബന്ധക്കോസ്തു വേദികളിൽ ഞങ്ങളിൽ ഒരു മേനി മാത്രമേ ഉള്ളൂ തിരുമേനയും വൈമേനയും ഇല്ല എന്ന് പ്രസംഗിച്ചതായിട്ട് എൻ്റെ കേൾവിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഈ തലമുറയിൽ കാര്യം അങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല രണ്ട് മീനി അവിടെ കൊണ്ടതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അന്ന് ഈ വ്യത്യാസമില്ലായിരുന്നു ആ കാരണത്താൽ തന്നെ അവർ ഈ പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയം ശക്തമായി പ്രസംഗിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ആദ്യകാല സഭാപിതാക്കന്മാരെല്ലാം നിത്യത്തിൽ പറയപ്പെട്ടു രണ്ടാം തലമുറ മൂന്നാം തലമുറ ആയപ്പോഴേക്കും പിന്നെ അവിടെ പിൻതലമുറക്കാരായ രണ്ടാം തലമുറക്കാർ ആദ്യകാല സഭാപിതാക്കന്മാരുടെ ഉപദേശതീക്ഷ്ണതയൊക്കെ ഒരളവിൽ മുറുകെ പിടിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു എന്ന ക്രമേണ കുറഞ്ഞു വന്നു മൂന്നാം തലമുറ ആയപ്പോഴേക്കും ഒന്നാം തലമുറയിൽ സഭാപിതാക്കന്മാർ വെച്ച് പുലർത്തിയിരുന്ന ആ ഉപദേശപരമായ കാര്യങ്ങൾ അത്രയും തീഷ്ണത ക്രമേണ നഷ്ടപ്പെട്ടു ആ തീക്ഷ്ണത കുറഞ്ഞു വന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ വേറൊരു കാരണം കൂടെ ഉണ്ട് ഈ മൂല്യച്ചൂതിക്ക് അല്ലെങ്കിൽ ഈ എപ്പിസ്കോപ്പൽ മാതൃകയിലുള്ള പൗരോഹിത്യം ഇവിടെ പിടി പിടിമുറുക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ ബ്രദൽസഭകളിൽ നിന്ന് അനേക വിശ്വാസികൾ പെന്തകോസ്റ്റിലേക്ക് വന്നിരുന്നു എന്നാൽ പിൽക്കാലങ്ങളിൽ ബ്രദൽസഭകളിൽ നിന്നുള്ള ഒഴുക്ക് പെന്തക്കോസ്റ്റിലേക്കുള്ള ഒഴുക്ക് പോലെ ഉണ്ടായില്ല എന്നാൽ എപ്പിസ്കോപ്പിൽ നിന്നും അനേകർ വന്നു ആ റേഷ്യോയിൽ അതേ അളവിൽ ബ്രതാ സഭകളിൽ നിന്ന് ഇവിടെ ആൾ വന്നില്ല പിന്നെ അക്കാരണവും ഈ എപ്പിസ്കോപ്പൽ മാതൃകയുള്ള പൗരോഹിത്യം ഇവിടെ വേരുറപ്പിക്കാൻ ഒരു കാരണമായി തുടങ്ങും ചുരുക്കത്തിൽ ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് വന്ന ആളുകൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുതിയ നിയമ പൗരോഹിത്യം ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അവർക്കത് അവരുടെ പഴയ സഭാ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കുവാനുള്ള ഒരവസരം അവർക്കുണ്ടായിരുന്നുമില്ല അക്കാരണത്താൽ അവർ വിട്ടുപോകുന്നപ്പോൾ അവരുടെ കൂടെ ഈ അച്ഛൻ പൗരോഹിത്യവും കടന്നു വന്നു എന്ന് സംശയിക്കുന്ന തെറ്റില്ല അവർക്ക് ഈ പഴയ ആ പൗരോഹിത്യവുമായിട്ടൊരു ആലബന്ധമുള്ളവരാണ് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒന്നാം തലമുറയിലെ ആ പെന്തകോസുകാല ഉപദേശിഷ്ടതയും കുറഞ്ഞു ഇവിടെ പുതിയ നിയമപൗരോഹിത്യം പഠിക്കുന്നതിനും മനസ്സിലാക്കാനും സാധ്യതയില്ലാതിരുന്ന എപ്പിസ്കോപ്പൽ സഭകളിലെ വിശ്വാസികളുമായി വിശ്വാസികൾക്ക് ഈ പുതിയ നിയമപൗരോഹിത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെയിരുന്നു ഈ കാരണത്താൽ ഈ പഴയ നിയമ അല്ലെങ്കിൽ ലേവിയാപ്പ് പൗരോഹിത്യം അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ പൗരോഹിത്യം ഇവിടെ ക്രമേണ പാഷ്റ്റൽ പൗരോഹിത്യമായി അവതരിക്കപ്പെട്ടു പ്രവേശനം ലഭിച്ചു പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ ആ വിധത്തിലാണ് ഇവിടെ എപ്പിസ്കോപ്പൽ മാതൃകയിലുള്ള പൗരോഹിത്യമാകാനുള്ള പശ്ചാത്തലം രണ്ട് പശ്ചാത്തലമാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്ന് പ്രധാന സഭകളിൽ നിന്ന് വന്ന ആദ്യകാല സഭാപിതാക്കന്മാരുടെ ആ ഉപദേശ തീഷ്ണത ക്രമേണ നഷ്ടപ്പെട്ടു പോയ ഒരു പിന്തലമുറ ഇവിടെ ഉണ്ടായി രണ്ടാമത്തെ കാര്യം എപ്പിസ്കോപ്പ് സഭകളിൽ നിന്ന് വന്നവർക്ക് ഈ പുതിയ നിയമപൗരോഹിത്യം എന്ന വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാനുള്ള അവസരം അവർക്ക് നേരത്തേ ഇല്ലായിരുന്നു അതിനുള്ള സാധ്യത തന്നെ അവിടെ ഇല്ലല്ലോ അത് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത സാധ്യത അവിടെ ഇല്ല അപ്പോൾ ഈ സഭയിൽ ഇങ്ങനെ ഈ പഴയ ആ എപ്പിസ്കോപ്പൽ പൗരോഹിത്യം ക്രമേണേ ക്രമേണേ ഇവിടെ പിടിമുറുക്കി അത് പാസ്റ്റർ പൗരോഹിത്യമായി ഇവിടെ അവതരിപ്പിക്ക അവതരിക്ക അവതരിച്ചു എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം അതാണ് ഈ പെന്തക്കോസ്സിൽ എപ്പിസ്കോപ്പൽ മാതൃകയിലുള്ള പൗരോഹിത്യം വളരാൻ കാരണം ഈ വസ്തുതകൾ നാം കണക്കിലെടുത്തെങ്കിൽ മാത്രമേ എപ്പിസ്കോപ്പിൽ സമകളിലെ പൗരോഹിത്യം ഇവിടെ എങ്ങനെ പിടിമുറുക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ഇന്ന് നാം ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവർ അവിടുത്തെ പുരോഹിതന്മാർ ഇടുന്ന കുപ്പായവും ആ അരക്കെട്ട് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇവിടെ പാസ്റ്റർ പൗരോഹിത്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവിടെയും സഭാജനങ്ങൾക്ക് സഭാസൂഷ ഒരു പങ്കാളിത്തമില്ല ഇവിടെയും അത് തന്നെ ഗതി പങ്കാളിത്തമില്ല കഴിവതും അവരെ അകറ്റി നിർത്താനാണ് നോക്കുന്നത് ഇവിടെയും ഇതുവരെ സ്ഥാനക്കാരുടെ മാത്രം ശുഷയായി മാറ്റപ്പെട്ടു ഒരു സ്ഥാനക്കാർക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ അതിനർഹതയുള്ളൂ എന്നുള്ള ഒരു തലത്തിലേക്ക് നാം തരുന്നതാണ് ഈ കാര്യവുമായിട്ട് നമ്മുടെ വിശ്വാസികളും ഏതാണ്ട് ഇണങ്ങിച്ചേർന്നു എന്നുള്ള സത്യം അവർക്കും ഈ പുതിയ ദൈവംരോഹിത്വം എന്ന വിഷയത്തെ പറ്റി അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് തരം താണു പോയി ഈ ചുറ്റുപാടിലാണ് പെന്തൊക്കോസ്തു സഭകൾ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം അവിടെയും അർന്നിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഈ അവിടെ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകൾക്ക് അവരുടെ ഒഫീഷ്യലായിട്ട് അംഗീകരിച്ച ഉപദേശമാണ് അവരുടെ പുരോഹിത്യം അത് പ്രത്യേകം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ അവരുടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നതും അവർ പൊതുലോകത്തോടെ പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് ഒരേ കാര്യം വ്യത്യാസമില്ല ഉദാഹരണമായിട്ട് കന്നിമറിയാമനുള്ള പ്രാർത്ഥന വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയ്ക്ക് മധ്യസ്ഥത അപേക്ഷിക്കൽ ബെസ്പൂർക്കാനയെ പറ്റിയുള്ള ഉപദേശം ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ അവർ ഓഫീഷ്യലായിട്ട് അംഗീകരിച്ചതും പൊതുലോകത്തോടെ പ്രഖ്യാപിച്ചതുമായ കാര്യങ്ങളാണ് അവരുടെ സഭയിൽ അവർ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് അവിടുത്തെ പൗരോഹിത്യം പുറം വാതിൽ നുഴഞ്ഞ കാര്യം വന്നതല്ല അത് അവർ അംഗീകരിച്ച പൗരോഹിത്യമാണ് ആരും തന്നെ അവരുടെ പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയല്ലെന്ന് പറയുന്നേ ഇല്ല അവരെല്ലാവരും പറഞ്ഞ തുടർച്ചയാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കൈമാറ്റ ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ അവസാന പുരോഹിതനായ സക്രിയ പുരോഹിതൻ മകൻ യുഹോൻഡാൻ സ്നാഭകൻലേക്ക് പൗരോഹിത്യം കൈമാറിയെന്നും ആ കൈമാറി കൈമാറി പട്ടത്തെ സഭകളിലെ പട്ടക്കാർക്ക് വന്ന് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരെ തുടർച്ചയായി നാട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അവരെ അംഗീകരിച്ച ഉപദേശം തന്നെയാണ് അവരുടെ വിശ്വാസികളെയും പഠിപ്പിക്കുന്നത് അപ്പോൾ അകത്തും പുറത്തും അവർക്ക് ഒരു നിലപാടേ ഉള്ളൂ എന്നാൽ ബ്രന്തകോസുകാരായ നിലപാട് നമുക്ക് അങ്ങനെയല്ല നമുക്ക് രണ്ട് നിലപാട് ഒന്ന് പുറം ലോകത്തോടെ പറയാൻ ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഏയ് ഞങ്ങൾക്ക് ഒരു മേനയേ ഉള്ളൂ ഞങ്ങൾക്ക് തിരുമേനി തിരുമേനായി മേനിയൊന്നുമില്ല ഞങ്ങളുടെ ഒരു മേനിയാണ് ഞങ്ങളെല്ലാം ഒരു സഹോദരവർഗമാണ് ഒരു സഹോദര സമൂഹമാണ് ഞങ്ങളെല്ലാവരും അതാണ് അവർ പൊതുലോകത്തോട് പറയുന്നത് എന്നാൽ സഭയ്ക്കകത്ത് സുസൂഷണ തലങ്ങളിൽ സംഗതി തികച്ചും വ്യത്യസ്തമായ എപ്പിസ്കോപ്പിക് സഭകളുടെ അതേ മാത്രമ അവിടെയും എല്ലാ ശുശ്രൂഷകളും അച്ഛൻ എന്ന ചെയ്യുന്നു ഇവിടെയും എല്ലാ ശുശ്രൂഷകളും മാസ്റ്റർ എന്ന പുരോധനം ചെയ്യുന്നു എന്താ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല നമ്മൾ തന്നെ പറയാൻ പൊതുലോകത്തോടെ പ്രഖ്യാപിക്കാൻ ഒരു നിലപാട് പ്രായോഗ്യതലത്തിൽ നമ്മുടെ നിലപാട് എപ്പിസ്കോപ്പ സഭകളിലെപ്പോൾ തന്നെ അപ്പം നമുക്ക് രണ്ട് നിലപാടുകളാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് ആ രണ്ട് നിലപാട് അംഗീകരിക്കേണ്ട ഒരു ഗതികേട് ഈ എപ്പിസ്കോപ്പ സഭകൾക്കില്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് ഒന്നിൽ നില ഉറപ്പിക്കുക ആദ്യകാല സഭാപിതാക്കന്മാർ പറഞ്ഞതുപോലെ നാം ആ അവസ്ഥയിലേക്ക് തിരിച്ച് വരിക അതാണ് നമുക്ക് അഭികാമ്യമായിരിക്കുന്ന വസ്തുത എങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും നമുക്കെന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നമ്മുടെ വിശ്വാസികൾക്കും പൊതു ലോകത്തിൽ മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വരുന്ന ഒരാൾക്ക് അച്ഛൻ പൗരോഹിത്യത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇവിടെ ഉള്ളതായിട്ട് അനുഭവപ്പെടുമോ നമ്മുടെ വിശ്വാസികൾക്ക് അനുഭവപ്പെടുമോ എപ്പിസ്കോപ്പുകൾ സഭകളിൽ നിന്ന് വന്ന ആർക്കും അനുഭവപ്പെടുമോ അനുഭവപ്പെടത്തില്ല അതിൻ്റെ കാരണം അവിടെയും എല്ലാ കാര്യവും ചെയ്തത് അച്ഛന്മാർ ഇവിടെയും ആത്മീയ ഭൗതികമായ എല്ലാ ശുഷകളും ചെയ്യുന്നത് കുപ്പായവും അരക്കെട്ടുമില്ലാത്ത പാസ്റ്റർമാർ തന്നെ യാതൊരു വ്യതി ആ തലത്തിൽ നിന്ന് നമ്മൾ മാറണം ഈ ജീർണതയിൽ നിന്നും ഈ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്നുള്ളത് കർത്താവും പോസ്തുലന്മാരും വിശദീകരിച്ച് തന്ന പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ മാതൃയിലേക്ക് ആ ശ്രൂഷയിലേക്ക് നമ്മൾ സഭകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകത അവകാശപ്പെടുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവിടുത്തെ വിശ്വാസികൾക്ക് സുവിശേഷത്തിൽ കാര്യമായ വഹിക്കാൻ കഴിയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസികൾക്ക് ആത്മീകമായി വളരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ നേതാക്കന്മാരും വിശ്വാസികളും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കിലിവിടെ ചുരുക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുന്നു ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും വിശദമായി വിവരിച്ചിരിക്കുന്ന പുസ്തകമാണ് പെന്തകോശങ്ങളും പൗരോഹിത്യം വന്ന ഈ ബുക്ക് ഈ ബുക്ക് വായിച്ചാൽ ആധികാരികമായി ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇത് വായിച്ചാൽ പൗരോഹിത്യം എന്നാൽ എന്താണ് എന്തല്ല സഭാപരിപാലനക്രമം എന്താണ് എന്തല്ല എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ആധികാരികമായി വചനാധിഷ്ഠിതമായി രേഖപ്പെടുത്തിയ പുസ്തകമാണിത് അതായത് അതിനെപ്പറ്റി ജെ സി ദേവ സാർ എഴുതിയിരിക്കുന്നത് ഒരു വാക്ക് ഞാൻ വായിച്ചു കൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു വചനാധിഷ്ഠിതമായ സഭാപരിപാലനത്തെപ്പറ്റി ഇത്രമാത്രം ഗൗരവത്തോടെ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയ നാലിൻ്റെ ഏഴ് സത്യസന്ധമായും ആധികാരികമായും വ്യാഖ്യാനിച്ച് ഒരു ഗ്രന്ഥം ബന്ധക്കോ സമൂഹത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ശ്രീ ജോർജിൻ്റെ ഗ്രന്ഥമാണ് ഇവിടെ പ്രതീക്ഷിക്കപ്പെട്ടത് ഈ കൃതി വെറും ഒരു വായനയ്ക്ക് വേണ്ടിയുള്ളതല്ല വായിച്ച് മടക്കി വയ്ക്കുവാനുള്ളതല്ല ദൈവീക കാര്യപരിപാടിയിൽ ഒരു സമൂഹത്തിൻ്റെ ആത്മീയ നവീകരണം ലക്ഷ്യം വെച്ചുള്ള ഒരു ദൈവീക പദ്ധതിയാണിത് എല്ലാ സഭാവിശ്വാസികളുടെയും ശ്രദ്ധേറിയ പ്രാർത്ഥന ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകട്ടെ സഭാനേതൃത്വം ഈ ഗ്രന്ഥം പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി സ്വീകരിക്കട്ടെ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുവാൻ ഞാൻ എവരെയും റെക്കമെൻഡ് കൊള്ളു ചെയ്തു കൊള്ളുന്നു ശുപാർശ ചെയ്യുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് ഈ വചന പഠനത്ത് ഇത്രത്തോളം സഹായത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് കേട്ട് എല്ലാ ശ്രോതാക്കളെയും വലിയ ഗ്രഹിക്കണമേ പഠിക്കുവാൻ താല്പര്യം കൊടുക്കണമേ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ പുരോഹിതന്മാരായി ആ വിഷയ ആ വിഷയത്തിൽ കർത്താവ് ഞങ്ങളെ അങ്ങയുടെ സ്വന്തം ജനവുമായിട്ട് പുരോഹിത വർഗമായിട്ട് രാജകീയ പുരോഹിത വർഗമായി ഞങ്ങൾ തിരഞ്ഞെടുത്തതിനായ സ്തോത്രം ഇത്രയും ശ്രേഷ്ഠമേറിയ പദവി ഞങ്ങൾ നൽകിയല്ലോ അങ്ങയുടെ കർത്താവെ ശുശ്രൂഷയില്ല എല്ലാവരും പങ്കാളികളായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കൃത്യതയോടെ നിർവഹിപ്പാൻ ദെയ്യമായ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരോരുത്തരെയും ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കൃപകൾക്കായും സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ